മമ്മൂട്ടിയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ കഥാപാത്രത്തിൻ്റെ കഴിവ് വരെയായിരിക്കും മമ്മൂട്ടി എന്ന് പറയുന്നത് അഭിനയിക്കുന്ന രീതിയില്ല മോഹൻലാൽ അഭിനയിക്കുന്ന രീതി മോഹൻലാൽ ഏത് കഥാപാത്രത്തെയും താനാക്കി മാറ്റും അതിപ്പോൾ ഒരു പോലീസുകാരനായാലും ഒരു കുടുംബത്തിലെ ഒരു ഭർത്താവായാലും ഒരു കാമുകനായാലും ഇല്ലെങ്കിൽ ഒരു അണ്ടർ വേൾഡ് കിങ് ആയാലും ആ കഥാപാത്രത്തെ തന്നിലേക്ക് കൊണ്ടുവരും അത് മോഹൻലാലായിട്ട് മാറും മമ്മൂട്ടി ആ കഥാപാത്രമായിട്ട് മാറും അപ്പോൾ കഥാപാത്രത്തിന് ശക്തി ഉണ്ടെങ്കിൽ മമ്മൂട്ടി ശക്തി ഉണ്ടാവും കഥാപാത്രം വീക്കാണെങ്കിൽ മമ്മൂട്ടിയും വീക്കാവും അത് നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല പക്ഷേ സൂക്ഷ്മമായിട്ട് വാശി ചെയ്താൽ മാത്രമേ ആ വ്യത്യാസം നമുക്ക് എന്നോട് ഇത് ഞാൻ എനിക്കിത് അറിയാൻ പാടില്ലായിരുന്നു ഇത് മമ്മൂട്ടി പറഞ്ഞുതരിയായിരുന്നു ഇങ്ങനെയൊരു വ്യത്യാസമുണ്ട് ഞങ്ങളും ഞാനും മോഹൻലാൽ ഇങ്ങനെ ഒരുപാട് ഇത് മമ്മൂട്ടി മാത്രമല്ല ലോക സിനിമയിൽ തന്നെ ഈ രണ്ട് തരത്തിൽ ക്യാരക്ടറെ ഉൾക്കൊള്ളുന്ന ഒരു രീതിയുണ്ട് ആക്ടേഴ്സും ആർട്ടിസ്റ്റൊക്കെ തമ്മിൽ അതിൽ മമ്മൂട്ടി സ്വീകരിച്ചൊരു മാർഗ്ഗം ഇങ്ങനെയാണ് അയാൾക്കത് പെട്ടെന്ന് വരും അതുകൊണ്ട് ശരിക്കും മമ്മൂട്ടി പറഞ്ഞ ആദ്യത്തെ ദിവസം അഭിനയിക്കുന്ന രണ്ടാമത്തെ ദിവസം അഭിനയിക്കുന്ന പെട്ടെന്ന് പടത്തിൽ കണ്ടറിയാം അയാൾ ഫുള്ളായിട്ട് അതിലേക്ക് അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അയാളുടെ ഉള്ളിലത് ഈ പറഞ്ഞ പോലെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്ത് കീപ്പ് ചെയ്തിരിക്കുന്ന പോലെ പിന്നെ ആ അയാൾ സൃഷ്ടിച്ചിട്ട് മാറിക്കുള്ളൂ എളുപ്പം അതാണ് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ കഴിവ് അയാൾ എവർഗ്രീനായി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു ആവേശത്തിൻ്റെ ഭാഗമാണ് അയാൾക്ക് സിനിമയാണ് അയാളുടെ ജീവിതം സിനിമയാണ് അയാളുടെ നിശ്വാസം ആശ്വാസം ആഹാരം എല്ലാ അയാൾക്കും സിനിമയാണ് അത്രയും സിനിമയെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ് മമ്മൂട്ടി ശരിക്കും അയാൾ പറഞ്ഞ പ്രണയത്തിലാണ് അയാൾ സിനിമയാണ് അയാൾ എന്നൊട്ടി പറഞ്ഞിട്ടുണ്ട് സിനിമയില്ലാതെ ഒരു ജീവിതം ചിന്തിക്കാൻ പോലും പറ്റില്ല സാമയം അപ്പം അങ്ങനത്തെ ഒരാൾ അയാൾ ആ സിനിമയിൽ നിൽക്കാൻ വേണ്ടി അയാൾ അയാളുടെതായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ എന്തെല്ലാം ആണോ അതൊക്കെ അയാൾ ഉപയോഗിക്കും അയാൾ അയാളുടെ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ മുഴുവേക്ഷിച്ചു ആഹാരങ്ങൾ മുഴുവേക്ഷിച്ചു ഞാൻ എനിക്ക് അയാളെ മുപ്പത്താറ് മുപ്പത്തേഴ് കൊല്ലമായിട്ട് മമ്മൂട്ടിയാകും ഞങ്ങൾ പരിചയപ്പെട്ട കാലത്ത് കഴിക്കുന്ന ആഹാരം മമ്മൂട്ടിന്ന് പോലുമില്ല അത്ര സ്വാദോടെ ഇഷ്ടപ്പെട്ട് കഴിച്ചുകൊണ്ടിരുന്നൊന്നും ഇന്നും മമ്മൂട്ട് കഴിക്കുന്നില്ല അപ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് അയാൾ ഈ അയാൾ സെർട്ട് വലിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ തൊടാറുണ്ട് അയാൾ അതെല്ലാം അയാളുടെ ആരോഗ്യവും സൗന്ദര്യത്തിനു വേണ്ടി അയാൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ സിനിമയോടുള്ള പ്രേമം കാരണം അയാൾ അങ്ങനെ അയ തീരങ്കിൽ അയാൾ അയാളെ സൂക്ഷിച്ചേ പറ്റൂ നമുക്കറിയാം ഹിന്ദിയിലേക്ക് മമ്മൂട്ടിയോടൊപ്പം തന്നെ ഹിന്ദിയിലേക്ക് വന്ന ആർട്ടിസ്റ്റിൻ്റെ ഇന്നത്തെ രൂപം കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോവും രണ്ട് രണ്ടര ഇരട്ടി മമ്മൂട്ടിയാണ് ഓരോരുത്തരും ആഹാരം കൊണ്ടും അവരുടെ പ്രകൃതം കൊണ്ടൊക്കെ വളരെ വ്യത്യസ്തരാണ് അപ്പോൾ അവർ അവരെ അവരുടെ ഒരു കാഴ്ചപ്പാടല്ല മമ്മൂട്ടിയുടെ അപ്പോൾ മമ്മൂട്ടി നിലനിൽക്കുന്നതിന് അയാൾ മാത്രമാണ് കാരണക്കാരൻ ഇത് നയനധാരെ എന്നോട് സാധനം പറഞ്ഞത് മമ്മൂട്ടിയാ ചെയ്യുന്ന അപ്പോൾ കാരണം നയനധാര വളരെ ശരിക്കും പറഞ്ഞാൽ ഒരു മലയാളത്തിലാണ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ മറ്റുള്ള ലാംഗ്വേജിലേക്ക് ഒരു സൂപ്പർ സ്റ്റാറിന് ഈക്വലാണ് അവർക്ക് അത്രയും അവിടെ അവരുടെ ഇതിന് ഡിമാൻഡുണ്ട് വേഷങ്ങൾക്ക് അവരുടെ സിനിമയ്ക്ക് ഡിമാൻഡ് ഉണ്ട് അതുപോലെ ബിസിനസ്സുണ്ട് അപ്പോൾ വാസ്തവത്തിൽ ഒരു പരിധി വിട്ടൊന്ന് അവർക്ക് കുറച്ചൊന്നും മലയാളത്തിലേക്ക് വരാൻ പറ്റില്ല നമുക്ക് അവർക്ക് മറ്റുള്ള ഭാഷയൊക്കെ ഇടുന്ന ശമ്പളമൊന്നും മലയാളത്തിൽ കൊടുക്കാൻ എളുപ്പമല്ല പക്ഷെ എന്നിട്ടും മമ്മൂട്ടി സജസ്റ്റ് ചെയ്ത് അവരുടെ പേരാണ് അപ്പോൾ അതിനകത്ത് രണ്ട് അത്ഭുതമുണ്ട് ഒന്ന് പെട്ടെന്ന് ഈ കഥ അയാളുടെ ഉള്ളിൽ എന്നുള്ളതാണ് അപ്പോൾ അയാളുടെ കൂടെ അഭി കാരണം മമ്മൂട്ടി എപ്പോഴും പറയും എനിക്ക് ഓപ്പോസിറ്റായിട്ടൊരു അഭിനയിക്കാൻ നല്ല ആളില്ലെങ്കിൽ എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും ഞാൻ കൈവിട്ട് പോവും അഭിനയം ഇപ്പോൾ ചില ചില ഹീറോയിൻസിനെയാണ് അയാൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം എസ്പെഷ്യലി അതിൽ സീമയുടെ കാര്യമൊക്കെ പറയും സീമയാണ് അപ്പുറത്ത് അഭിനയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് എനിക്ക് പെർഫോമൻസിന് യാതൊരു ലോഹവും വരില്ല അപ്പം അതുപോലെ ഈ കഥ കേട്ടപ്പോൾ ആ കഥാപാത്രമായിട്ട് വരേണ്ട ആൾ നയനധാരയാണെന്ന് മമ്മൂട്ടി പറയുമ്പോൾ അതിനകത്ത് വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട് മറ്റൊന്ന് ഈ ഈ പറയണ ഈ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഇത്തിരി സാമ്പത്തികമായ ചിലവ് കൂടിയെങ്കിലും ഇന്ന് ആരും അതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യില്ല അതാണ് ആ ഉൾക്കാഴ്ച മമ്മൂട്ടിയുടെ പക്ഷേ അതേസമയം മമ്മൂട്ടി വാക്ക് കേൾക്കാതെ നമ്മൾ നിർബന്ധിച്ച് കയ്യോ കാലമോ പിടിച്ചിട്ട് വേറെ ആർട്ടിസ്റ്റിനെ ഇട്ടാൽ ചിലപ്പോൾ ചിലപ്പോൾ ഈ റിസപ്ഷൻ കിട്ടുമോ എന്ന് നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ അയാൾ അയാളെന്ന് പറയുന്ന ആൾ അയാളുടെ കഥാപാത്രം മാത്രമല്ല അവിടെ നോക്കുന്നത് അതിനകത്ത് ചുമ്മാ ഒരു ഗ്ലാമറുള്ള ആർട്ടിസ്റ്റ് മാത്രമല്ല അയാൾ ശ്രദ്ധിക്കുന്നത് അയാൾക്കൊപ്പം ആ അഭിനയിക്കാൻ ശേഷിയുള്ള ഒരു കാരണം ശരിക്കും പറഞ്ഞാൽ ഇത് ആ പെണ്ണിൻ്റെ കഥയാണ് ഇത് ആ പെണ്ണിൻ്റെ കഥയാണ് അപ്പോൾ ആ ഒരു പെണ്ണിൻ്റെ കഥയുടെ പേരിൽ അറിയപ്പെടണമെങ്കിൽ അത്രയും പെർഫോമൻസ് കൊണ്ട് ജനങ്ങളെ ആകർഷിച്ച് നിർത്തുന്ന ആർട്ടിസ്റ്റായിരിക്കണം അതാണ് ഇവർക്ക് ന വേറെ ഒരുപാട് പേർക്ക് കാണാൻ പറ്റാത്ത ഒരു കാര്യം അയാൾക്ക് കാണാൻ പറ്റി അപ്പോൾ ഞാൻ സോട് അന്നേ പറഞ്ഞു മമ്മൂട്ടി അങ്ങനെ നയനതാരയുടെ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണമില്ലാതെ സജസ്റ്റ് ചെയ്യില്ല സാജ ഇത്തിരി ചിലവ് കൂടിയാൽ പോലും നീ അതിനെ പ്രൊഡ്യൂസറോട് നിർബന്ധിക്കണം അവരെ തന്നെ വേണമെന്ന് ഞാൻ അന്ന് സാരിയോട് പറഞ്ഞു തന്നു കാരണം ഇല്ലെങ്കിൽ മമ്മൂട്ടി ഒരിക്കലും പറയില്ല അങ്ങനെയൊന്ന്